നമസ്കാരം ടെലിവിഷൻ മേഖലയിൽ നിന്നും മലയാള ചലച്ചിത്ര ലോകത്തിലേക്ക് കടന്നു വന്ന താരമാണ് ലക്ഷ്മിപ്രിയ വളരെ ചുരുക്കം ചിത്രങ്ങൾ കൊണ്ട് തന്നെ മലയാളികളുടെ പ്രിയങ്കരിയായി മാറാൻ ലക്ഷ്മിപ്രിയയ്ക്ക് സാധിച്ചു മോഹൻലാൽ നായകനായ നരനായിരുന്നു ആദ്യ ചിത്രം വിവിധ വിഷയങ്ങളിലെ തന്റെ അഭിപ്രായങ്ങളും രാഷ്ട്രീയ നിലപാടുകളും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തുറന്നു പറയാനും താരം മടിക്കാറില്ല ഇത് പലപ്പോഴും താരത്തെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾക്ക് ഇടയാക്കിയിട്ടുമുണ്ട് ഇപ്പോഴിതാ തന്റെ പേര് ഔദ്യോഗികമായി തന്നെ മാറ്റിയിരിക്കുന്നുവെന്ന് വ്യക്തമാക്കി രംഗത്ത് വന്നിരിക്കുകയാണ് ലക്ഷ്മിപ്രിയ സബീന എന്ന യഥാർത്ഥ പേര് ഔദ്യോഗികമായി സർക്കാർ ഗസറ്റിലൂടെ ലക്ഷ്മിപ്രിയ എന്നാക്കി മാറ്റിയതിനെ കുറിച്ചാണ് നടി ഫേസ്ബുക്കിൽ കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് മാത്രമല്ല ലക്ഷ്മിപ്രിയയുടെ സന്തോഷത്തിന് കാരണമായവരിൽ ഒരാൾ തത്വമി ന്യൂസിലുമുണ്ട് തത്വമയി ന്യൂസിന്റെ മാർക്കറ്റിംഗ് ഹെഡായ സൈനേഷ് നായരുമുണ്ട് ലക്ഷ്മിപ്രിയയുടെ പേരുമാറ്റത്തിന് സഹായിച്ചവരുടെ കൂട്ടത്തിൽ ഫേസ്ബുക്ക് കുറിപ്പിലാണ് പേര് പരാമർശിച്ചിരിക്കുന്നത് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ ഐ ഒഫീഷ്യലി അനൗൺസ്ഡ് യെസ് ഐ ആം ലക്ഷ്മിപ്രിയ ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന ചിന്ത കൊണ്ട് മാത്രം കൊണ്ടു നടന്നിരുന്ന എൻ്റെ ആ പഴയ പേര് ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു നീണ്ട പതിനെട്ട് വർഷം ഞാൻ സബീനയായിരുന്നു പത്തൊൻപത് വർഷമായി ഞാൻ ലക്ഷ്മിപ്രിയയും ഇത് രണ്ടും ചേരുന്ന ഒരാളിനെ നടക്കാൻ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും തോന്നിയിരുന്നില്ല കാരണം ഞാനെന്നും ഞാനായിരുന്നു എത്ര വലിയ പ്രതിസന്ധി വരുമ്പോഴും ദൈവത്തിന്റെ മാത്രം കരം പിടിച്ച മറുകര നീന്തിയ വളരെ കരുത്തുള്ള ഒരു സ്ത്രീ കല്ലെറിഞ്ഞതിനും ആർത്ത് വിളിച്ചതിനും എനിക്ക് തീർത്താൽ തീരാത്ത നന്ദിയുണ്ട് കാരണം നിങ്ങളുടെ ആ കല്ലെറിയൽ കൊണ്ടാണ് പൂർണമായും ഹിന്ദു എന്ന എൻ്റെ സ്വത്വം രേഖാമൂലം അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ഞാൻ തീരുമാനിക്കുന്നത് കല്ലെറിഞ്ഞവർക്കും ചേർത്ത് പിടിച്ചവർക്കും നന്ദി അറിയിക്കട്ടെ ഒറ്റ നിന്നും എന്നെ ചേർത്തു പിടിച്ച് കൃത്യമായ ഒരു മേൽവിലാസം ഉണ്ടാക്കി തന്ന എന്റെ ഭർത്താവിനോടുള്ള എൻ്റെ സ്നേഹം അറിയിക്കാൻ എനിക്ക് വാക്കുകളില്ല ഒറ്റ കൂടിക്കാഴ്ചയിൽ എൻ്റെ പേര് മതം ഒപ്പ് എന്നിവ ചേഞ്ച് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഒരു പേരിൽ ഒരുപാടുണ്ട് എന്നെനിക്ക് ബോധ്യപ്പെടുത്തി തന്ന അഡ്വക്കേറ്റ് കൃഷ്ണരാജനാണ് ഇപ്പോൾ ഈ മാറ്റത്തിൻ്റെ മുഴുവൻ കെഡറ്റും ഞാൻ കൊടുക്കുക ഒപ്പം അതിനെന്നെ സഹായിച്ച സൈനേഷ് തത്വമയി ന്യൂസ് ബിനിൽജി ശ്രീ ഗിരീഷ് ജി ഹിന്ദു പരിഷത്ത് എന്നിവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു ഹിന്ദുവായാലും മുസ്ലിം ആയാലും ഞാൻ ഞാനായിരിക്കും മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന ഗുരുവചനം ഓർമ്മിപ്പിച്ചുകൊണ്ട് ലക്ഷ്മിപ്രിയ കുറിപ്പ് അവസാനിപ്പിക്കുന്നു അതേസമയം പതിവ് പോലെ താരത്തിന്റെ പോസ്റ്റിന് താഴെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി ആളുകൾ രംഗത്തെത്തിയിരിക്കുകയാണ് വിമർശനങ്ങൾക്ക് താരം തക്കതായ മറുപടിയും കൊടുത്തു മതമേതായാലും വിഷയമില്ല എങ്കിൽ പിന്നെ അത് മാറ്റുന്നതിൽ എന്താണ് ഒരു അർത്ഥമുള്ളതെന്ന് ഷാനു എന്നൊരാൾ ചോദിക്കുന്നത് ഞാനും മുസ്ലിമായി ജനിച്ചവളാണ് എനിക്ക് ഈ മതത്തിൽ വലിയ പ്രാധാന്യമൊന്നും തോന്നിയിട്ടില്ല ഇത് ഇതെന്റെ അഭിപ്രായമാണ് ആർക്കും അഭിപ്രായം പറയാം കാരണം നിങ്ങളുടേത് ഒരു പബ്ലിക് പോസ്റ്റ് ആണ് ഏത് മതമായാലും നന്ദിയുള്ള മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ജീവിക്കുക എന്നുള്ളതാണെന്നും അദ്ദേഹം കുറിക്കുന്നു അതേസമയം കമന്റിൽ താരത്തിന് പിന്തുണ അർപ്പിച്ച് നിരവധി ആളുകളും രംഗത്തെത്തിയിട്ടുണ്ട് ഈ നിലപാട് കൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ സ്വാതന്ത്ര്യം എന്ന കാര്യം ആവോളം അനുഭവിക്കാം നിങ്ങളെ ഭയപ്പെടുത്തുന്നതോ വരിഞ്ഞു മുറുക്കുന്നതോ ആയ ഒരു ശല്യങ്ങളും ഇല്ലാത്ത സ്വതന്ത്രമായി ജീവിക്കാം എന്നാണ് മുരളി എന്നയാൾ കുറിച്ചത് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്